പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ആമേൻ ഏപ്രിൽ മാസം 15-ാം തീയതി ഹല്ലേലൂയ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രോപ സ്തോത്രം 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 സ്തോത്രോപ സ്തോത്രം 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 സ്തോത്രോപ സ്തോത്രം സ്തോത്രോപ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുരുവാലിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം അപ്പ സ്തോത്രം അപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം അപ്പ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ചു നടത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രമപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രമപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന നിത്യജീവനെ ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളുടെ ബലമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കോട്ടയാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മറവിടമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങൾക്ക് മുൻപടയും അങ്ങ് ഞങ്ങൾക്ക് പിൻപടയും ആകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീമതിലാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളുടെ ബലം ആരോഗ്യം സൗഖ്യമാകിയാൽ, അങ്ങ് ഞങ്ങളുടെ വൈദ്യനാകിയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, അങ്ങല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ മെടഞ്ഞു. 14, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം, ആമേൻ. ഒന്നുകൂടെ പറയാം, അങ്ങല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ മെടഞ്ഞു. സ്തോത്രം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് പറയാം, ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തിയിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞു, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ എന്താന്നു, അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം എങ്ങനെ അറിയുന്നു, നല്ലവണ്ണം അറിയുന്നു. നന്ദിയോടെ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുന്നു. അമ്മേ, അങ്ങയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഇവരെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നും ഇവരുടെ സമാധാനം വലുതെന്നും എല്ലാവരും തിരിച്ചറിയട്ടെ. കർത്താവെ, ഇവരെ കാണുന്നവർ ആമേൻ ഇവരിലൂടെ ദൈവ മഹത്വം കാണട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, ദൈവ കൃപ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് ഇടപെടുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിലും അങ്ങ് നല്ല വൈദ്യനാണ്. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക സൗഖ്യമാകുക സൗഖ്യമാകുക. പൂർണ്ണ സൗഖ്യം വന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യനം, അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കടന്നു പോകുന്നവർ കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കട്ടെ, സമാധാനമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ പ്രതി ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ.
കഥാവ്. അതുകൂടാതെ മറ്റു പ്രയാസങ്ങളാൽ കഴിയുന്നവരെ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ബുദ്ധിമുട്ടിയിരിക്കുന്നു, പ്രയാസത്തിലിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരിക. അങ്ങ് വിടുവിക്കണമേ, അങ്ങ് ആശ്വസിപ്പിക്കണമേ, അങ്ങ് സമാധാനിപ്പിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഇന്നത്തെ സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം ലോകത്തെമ്പാടും. ആമേൻ. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരണം. ഇന്ന് അടിയങ്ങളുടെ സഭായോഗത്തെയും അനുഗ്രഹിക്കണം, ശ്രേഷ്ഠമാക്കി തീർക്കണം, അത്ഭുതകരമാക്കി തീർക്കണം. തിരുനാമം മഹത്വപ്പെടുവാൻ ഇടവരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. 2022 ഏപ്രിൽ മാസം 15 ലോകവ്യാപകമായി ഇന്നത്തെ ദിവസം ആമേൻ എല്ലാ ക്രൈസ്തവരും ദുഃഖവെള്ളി ആചരിക്കുന്ന ദിവസമാണ്. ആമേൻ, ആമേൻ. ലോക എമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹം മുഴുവനും ആമേൻ അല്ലെങ്കിൽ എല്ലാവരും തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുന്ന ദിവസമാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 1 29 വാക്യത്തിൽ പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനിട വന്നു. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എല്ലാവരും പറഞ്ഞ് എൻ്റെ ലോകത്തിൻ്റെ പാപത്തെ വഹിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടാ യേശു. ഒന്നുകൂടെ പറഞ്ഞ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ മനുഷ്യൻ കുറവ് ഇല്ലാത്ത, ഊനമില്ലാത്ത, ബലഹീനതയില്ലാത്ത ഒരു ആടിനെ ആലയത്തിൽ കൊണ്ടുവരികയും പുരോഹിതൻ ആടിനെ പരിശോധിക്കുകയും ആ ആട് കുറവില്ലാത്തതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആടിൻ്റെ മുകളിലേക്ക് ഈ മനുഷ്യൻ ആര് ആടിനെ കൊണ്ടുവന്നു ആ മനുഷ്യൻ്റെ കരങ്ങൾ വെക്കുകയും ആ മനുഷ്യനിലുണ്ടായിരുന്ന പാപങ്ങൾ ഈ ആടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതിനുശേഷം ആട് യാഗമാവുകയും ആമേൻ ഈ മനുഷ്യൻ സ്വതന്ത്രനായി പോവുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ കഴിയും. അതുപോലാണ് ഈ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുവാനായി, ചുമക്കുവാനായി ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആമേൻ. എന്ത് ചെയ്തു ആമേൻ? ഇത് മാനവരാശിയോടുള്ള പിതാവിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്നത് ആമേൻ പാപമില്ലാത്തവനായ യേശു പാപികളായ മനുഷ്യരായ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയും നമ്മുടെ പാപത്തെ അവൻ ശിരസ്സ വഹിക്കുകയും ചെയ്ത് നമുക്ക് വേണ്ടി യാഗമാകുമ്പോൾ പിതാവ് തൻ്റെ സ്നേഹം എന്നോടും നിങ്ങളോടുമുള്ള ആ വലിയ സ്നേഹത്തെയാണ് ഇവിടെ നമുക്ക് പ്രദർശിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഈ ദുഃഖവെള്ളിയാഴ്ച പകൽക്കാലം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ ആമേൻ എന്നും ഓർക്കണം യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ, എന്നും ഓർക്കണം യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ അന്തി അത്താഴം ആമേൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഈ വണ്ണം ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതായത് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു കാൽവറി മല മുകളിൽ കയറി നമ്മുടെ പാപത്തെ പരിഹാരമായി മാമേൻ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം യേശു തന്നെ ശരീരത്തിൽ ഏറ്റെടുത്തു, നമ്മളെ പാപത്തിനകത്തു നിന്നും പുറത്തു കൊണ്ടുവന്ന് ആമേൻ നമ്മളെ സ്വതന്ത്രരാക്കി. അപ്പോൾ ആ പഴയ നിയമത്തിൽ ആടിൻ്റെ മേൽ പാപം കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ആടുമായി വന്ന വ്യക്തി മടങ്ങിപ്പോകുന്നത് നീതീകരിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ്. ആമേൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാൾ ആ നിമിഷത്തിൽ എന്തുപറ്റി നമ്മുടെ പാപങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് കൈമാറ്റപ്പെടുകയും യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും ക്രിസ്തു യേശുവുള്ള നീതി നമ്മളിലേക്ക് കൈമാറുകപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി തീർന്നു. യേശു പാപത്തിൻ്റെ ശമ്പളമായ, പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ശിക്ഷ നമ്മളേൽക്കാതെ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാനിട വന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും. യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, ഇനി ഞാൻ പാപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. ഇനി പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല, പാപത്തിന് എൻ്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതൊന്ന്. രണ്ടാമത്, ആമേൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച എന്തോ ദൈവിക നീതിയാണ് നമ്മുടെ മേൽ വന്നത്. ആ ഒരു നീതി ബോധ്യം നമുക്കുണ്ടാകണം, കാരണം എന്നെ നീതീകരിക്കപ്പെട്ടു, ഞാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു, അർഹതയില്ലാത്തവനായിരുന്നു, ദൈവിക അനുഗ്രഹങ്ങൾക്കും ദൈവിക വാഗ്ദത്തങ്ങൾക്കും ഞാൻ അന്യനായിരുന്നു. എന്നാൽ എന്തുപറ്റി? യേശുവിൻ്റെ ക്രൂശും മരണത്തിലൂടെ എനിക്ക് ദൈവിക നീതി ലഭിച്ചു. ഇന്ന് ഞാൻ ക്രിസ്തു യേശുവിൽ
ദൈവത്തിൻ്റെ നീതിമാനായി തീർന്നു. ഒരു നീതിമാന് വേദപുസ്തകം എന്തൊക്കെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ അവകാശിയും യോഗ്യനുമായി തീർന്നു. ഏതുവഴി? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യമായിട്ട് പറയണം, ഞാൻ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ നീതിമാനാണ്, ക്രിസ്തുവേശുവിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്, ക്രിസ്തുവേശുവിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. എൻ്റെ പാപങ്ങളുടെ കുറ്റം യേശുവിൻ്റെ മേൽ ചുമന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ചു. അവൻ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി സകലതും ഏറ്റെടുത്തു. നമ്മുടെ ശാപത്തെ ഏറ്റെടുത്തു, നമ്മുടെ രോഗത്തെ ഏറ്റെടുത്തു, നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു. ഇതിനകത്തു നിന്നെല്ലാം യേശു നമ്മളെ സ്വതന്ത്രമാക്കി. ഇന്ന് ഈ ദിവസം പ്രിയപ്പെട്ടവരെ ഉറക്കെ പ്രഖ്യാപിച്ചാട്ട്, ഇന്ന് പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ എൻ്റെ മേൽ അധികാരമില്ല. ഇതിൽ നിന്നെല്ലാം ക്രിസ്തു യേശുവിൽ ഞാൻ സ്വതന്ത്രനായിരിക്കുക. യേശു എനിക്ക് വേണ്ടി ഇത് ഏറ്റെടുത്തു, അത് മുഖാന്തരം യേശു എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പാപത്തിനും ശാപത്തിനും രോഗത്തിനും അധികാരമില്ല, ഞാൻ ക്രിസ്തു യേശുവിൽ ജയാളിയായി തീർന്നിരിക്കുക. ഈ ദിവസം അതങ്ങോട്ട് ഉറക്കെ പ്രഖ്യാപിച്ചാട്ട്, എൻ്റെ പാപത്തെ ചുമന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവാണ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഗോൽഗുൽത്തായിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ എനിക്ക് വേണ്ടി അറക്കപ്പെട്ടത്. എൻ്റെ പാപത്തെയാണ് അവൻ ചുമന്നത്, എൻ്റെ രോഗത്തെയാണ് അവൻ ചുമന്നത്, എൻ്റെ ശാപത്തെയാണ് ചുമന്നത്, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് യേശുവിൻ്റെ മേൽ ചമയൻ ഏൽപ്പിക്കപ്പെട്ടത്. അത് മുഖാന്തരം ഞാൻ അതിൽ നിന്നും പുറത്തു വന്നു. ഇന്ന് ഞാൻ സ്വതന്ത്രനായി, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് മുന്നേറുകയാണ്. ആ ഭാഗ്യം തന്ന ക്രിസ്തു യേശുവിന് കരങ്ങളെ ഉയർത്തി വീണ്ടും സ്തോത്രം പറഞ്ഞാണ്ട്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ആ ബോധ്യത്തോടെ, ജയാളികൾ എന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.